ഇരുപത്തഞ്ചോളം വില്ലകൾ വരുന്ന ഗേറ്റഡ് വില്ലയുടെ അകത്താണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. അത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററാണ് ഈ വില്ലയിലേക്ക് വരുന്ന ദൂരം. മാത്രമല്ല മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് 1.5 കിലോമീറ്റർ. അപ്പോൾ ഒരു നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററേ ദൂരമേ ഉള്ളൂ. മാത്രമല്ല ആലുവ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എന്നീ വേണ്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഒരു ഗേറ്റഡ് വില്ലയാണെന്ന് പറഞ്ഞു. 5 മീറ്ററോളം വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 വണ്ടിക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും. അവിടെയായിട്ട് 4 സെൻറ്റും 450 ലിങ്ക്സും ഭൂമി വരുന്നുണ്ട്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. ഒരു കൊളോണിയൽ ഡിസൈനും കണ്ടംപററി സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്, ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല കൊളോണിയൽ ഡിസൈനിൻ്റെ ഭാഗത്ത് വരാൻ നേരത്ത് ആ കോൺ ഷേപ്പിലൊക്കെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്, 4-way ലൈറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ കണ്ടംപററി സ്റ്റൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മേലേക്കാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ട്യൂബിലെ ഡിസൈനിലൊക്കെ കൊടുത്തിരിക്കുകയാണ്. അത് എലിവേഷൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ എലിവേഷൻ ഒരുക്കിയിട്ടുണ്ട് ഈ വീടിന്. അഞ്ച് മീറ്റർ വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട്. അതും ഇൻ്റർലോക്ക് ടൈല് വിരിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. മതിലുകളാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2-way ലൈറ്റ് വരുന്നുണ്ട്, ടെക്സ്റ്റ് വർക്കുകളും വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റുകളാണ് വന്നിട്ടുള്ളത്, സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് അപ്പുറത്തെ ഗേറ്റും വന്നിട്ടുള്ളത്. നേരെ പോർച്ചിനകത്തേക്ക് വരാം. വലിയൊരു വണ്ടി പാർക്കിങ്ങുള്ള സ്പേസ് നമ്മുടെ കാർ പോർച്ചിനകത്തുണ്ട്. ടൈല് തന്നെയാണ് പാകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്, ഇതിനകത്ത് ഒരു പവർ പോയിൻറ്റും വരുന്നുണ്ട്. പിന്നെയും വണ്ടി ഇടാനുള്ള സ്പേസ് ഫ്രണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 1x2 നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു 2 വണ്ടി നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാം. പിന്നെ നല്ല വെട്ടുകൾ പ്രദേശം ആയതുകൊണ്ട് നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ നല്ലൊരു കിണറും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയായിട്ട് ഷൂ റാക്കും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പുകളൊക്കെ സേഫായിട്ട് വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്, ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. സിംഗിൾ ഡോറാണ് വന്നിട്ടുള്ളത്. ആഞ്ഞിലിയാണ് കട്ട്ള വരുന്നത്, മഹാഗണിയിലാണ് ഡോറും കൊടുത്തിട്ടുള്ളത്. ഗേജുള്ള ഡോറ് തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ മേലെ ജിപ്സും പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഫ്രണ്ടിലായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്, മൾട്ടിവുഡി തന്നെയാണ്. അതിങ്ങനെ കവർ ചെയ്തിട്ട് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പം ആ ഭാഗം തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് 3 പാളി ജനല് വരുന്നുണ്ട്. മാത്രമല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസും കിട്ടിക്കഴിഞ്ഞു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ ഭാഗം തെക്ക് ഭാഗമാണ്, 3 പാളി ജനല് വരുന്നുണ്ട്. ആ ഭാഗം കിഴക്ക് ഭാഗമാണ്, അവിടെയും 3 പാളി ജനല് വന്നിട്ടുണ്ട്. അപ്പം തെക്ക് കിഴക്ക് ഭാഗമാണ്, അവിടെ ഡൈനിങ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയും ജിപ്സും പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ കാണുന്നത് ഫ്രണ്ടിൽ വരുന്ന ആ TV യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെയും നമുക്ക് ഷെൽഫുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല കോക്കറി ഷെൽഫായിട്ട് യൂസ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇത് നേരെ കിച്ചൻ്റെ ഭാഗത്തു നിന്നും നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിനെയും, അതായത് ഡൈനിങ് സ്പേസിനെയും കവർ ചെയ്തുകൊണ്ട് കിച്ചൻ്റെ ഭാഗം വരെ ഒഴുകി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മൾട്ടിവുഡിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. ഇനി നമ്മൾ വാഷ് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല മനോഹരമായിട്ട് വാഷ് ഏരിയ ഒരുക്കിയിരിക്കുകയാണ്. ഒരു കൗണ്ടർ ടേബിളിൻ്റെ മേലെ കൗണ്ടർ ടേബിൾ വാഷ് ബേസും തന്നെയാണ്. സൈനയുടെ ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മേലെ മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, ഒരു മിററും വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്, ടവൽ റാഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തായിട്ടാണ് ഇൻവെർട്ടറിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടർ വെക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസും നമ്മൾ കണ്ടു, വാഷ് ഏരിയയും കണ്ടു. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇതിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ കോക്കറി ഷെൽഫും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം വരുന്നത്. മാത്രമല്ല കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റവ് ക്രമീകരിക്കുകയും ചെയ്യാം. ഇലക്ട്രിക് ചെമ്മിനും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ട് 2 പാളി ജനൽ വരുന്നുണ്ട്. യഥേഷ്ടം കബോർഡ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം മൾട്ടിവുഡിൽ PVC ലാമിനേഷനാണ് വന്നിട്ടുള്ളത്. യഥേഷ്ടം കബോർഡുകളും അവൈലബിൾ ആണ്. പ്ലേറ്റ് റാക്കുകളൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റ് ഒരു L-ഷേപ്പിലാണ് വിരിച്ചിട്ടുള്ളത്. അവിടെയായിട്ട് നമുക്ക് മിക്സിയോ ഓവനോ കൊടുക്കാനുള്ള പവർ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി
കപ്പാസിറ്റിയുള്ള ഒരു സിങ്ക് വരുന്നുണ്ട്, രണ്ട് ടാപ്പും വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്ലേറ്റ് നാക്കുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വരികയാണ്. നേരെ വടക്കോട്ട് ഇറങ്ങാവുന്ന രീതിയിലാണ് ഡോറ് വന്നിട്ടുള്ളത്. വടക്കു വശത്ത് ഒരു നല്ലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്ത് കിച്ചണിലേക്ക് ഹൈജീനിക്കായിട്ടിരിക്കുന്നത്, അതായത് കിച്ചണിലേക്ക് നമുക്ക് മീനോ അതല്ലെങ്കിൽ മാംസം എന്തെങ്കിലും മേടിക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ ഇട്ട് തന്നെ കഴുകി നീറ്റാക്കിയിട്ട് നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ സ്മെല് കാര്യങ്ങളൊന്നും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ ഈ ഭാഗത്തും പവർ സ്വിച്ചസും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇത് കിഴക്ക് ഭാഗമാണ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ബാക്ക് ചെയ്തിട്ട് കൈവീശി നടക്കാനുള്ള സ്പേസ് കിഴക്ക് ഭാഗത്ത് ഇവിടെ വരുന്നുണ്ട്. ഇതിന് സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മേലെയാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതും സ്ക്വയർ ട്യൂബിൽ തന്നെയാണ്. ഇനി നമ്മൾ വടക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണ്. വടക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാനുള്ള സ്പേസ് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. വീടിന് വരുന്നത് ഒരു ബെഡ്റൂമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിൽ. അതിൻ്റെ സ്ഥാനം പറയുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഇത് വടക്ക് വശമാണ് മൂന്ന് പാളി ജനൽ, ഇത് പടിഞ്ഞാറ് വശമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളും വരുന്നുണ്ട്. ഏകദേശം ഒരു 14 അടിയോളം നീളമുണ്ട്, 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. മൂന്ന് പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കുകയാണ്. നേരെ ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സെറയുടെ തന്നെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഡയവെറ്ററാണ്, അതും സെറയുടെ തന്നെയാണ്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് റഫ് ടൈല് ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്, അതിൽ ഡിസൈനും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് ഫൈബർ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, ഇത് തെക്ക് വശമാണ് മൂന്ന് പാളി ജനൽ, ഇത് പടിഞ്ഞാറ് വശമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം ഏകദേശം 13 അടിയോളം ഉണ്ട്, 12 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെയും മൾട്ടിപ്യൂട്ടി തന്നെയാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളും വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. സ്പേഷ്യസ് ആയിട്ട് ബാത്റൂം തന്നെയാണ്. ഇവിടെയും വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് സിറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുപോലെ തന്നെ വാഷ് ബേസും വന്നത് ക്യൂ ടാങ്ക് വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇതൊരു ഡയവേറ്ററാണ്, അതും സിറയുടെ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിൻ്റ് വന്നിട്ടുണ്ട്, അവിടെ ഇനി ഒരു എക്സോസ്റ്റ് വരാനും ഉണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. താഴെ ഒരു മാറ്റ് റഫ് ടൈൽ ഭിത്തിയിൽ വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്, നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെയുള്ള രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറുവാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം കണ്ടു, നല്ല കിച്ചൺ കണ്ടു. ഇനി നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറുവാണ്. കൊടുക്കുന്ന സ്റ്റെയർ കൊടുത്തിരിക്കുന്ന എല്ലാം ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റീലാണ് വന്നിട്ടുള്ളത്. 304 തന്നെയാണ് കൊടുത്തിട്ടുള്ളതും. പിന്നെ ഇതിൻ്റെ മേലെയൊക്കെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. വളരെ വിശാലമായിട്ടുള്ള സ്പേസ് തന്നെയാണ്. ഈ ഭാഗം കിഴക്ക് ഭാഗമാണ്, മൂന്ന് പാളി ജനൽ. ഈ ഭാഗം തെക്ക് ഭാഗമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മളിനി ഇതിൻ്റെ കമ്പ്യൂട്ടർ ടേബിളൊക്കെ വെച്ച് സ്റ്റഡി ചെയ്യാവുന്നൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കമ്പ്യൂട്ടർ ടേബിളോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് അറ്റ് ഹോം ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. യഥേഷ്ടം കബോർഡുകൾ ഇവിടെയും അവൈലബിൾ ആണ്. പിന്നെ ഈ ഭാഗം തെക്ക് ഭാഗമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ജിപ്സം പാൻറ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, ഇത് പടിഞ്ഞാറ് ഭാഗമാണ് മൂന്ന് പാളി ജനൽ, അത് വടക്ക് ഭാഗമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്ന 14 അടിയോളം നീളമുണ്ട്, 11 അടിയോളം വീതിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളും വരുന്നുണ്ട്. മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. ഡ്രസ്സിംഗ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന അതേ സ്പെക്ക് തന്നെയാണ്. ഇവിടെയും ബാത്റൂം വന്നിട്ടുള്ളത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്.
സെറയുടെ തന്നെ സിംഗിൾ പി സി ക്ലോസറ്റ് അപ്പുറത്ത് വന്നിരിക്കുന്ന ഡൈവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ വേ മിക്സഡ് ടാപ്പും റെയിൻ ഷവറും ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്ന ക്യൂട്ട് ആയിട്ട് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് റഫ് ടൈല് ഭിത്തിയിൽ വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. പിന്നെ ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, കന്നിമൂലയിലാണ്. ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്, അവിടെ മൂന്ന് പാളി ജനൽ. ഈ ഭാഗം തെക്ക് ഭാഗമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 അടിയോളം നീളമുണ്ട്, 12 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം LED ലൈറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു 4 പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിയൊരു കബോർഡ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ അതേ സ്പെക്ക് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതേ സൈസ് തന്നെ, ടൈല് മാത്രം മാറ്റുണ്ട്. താഴെ ഒരു മാറ്റ് റഫ് ടൈല്, ഭിത്തി വരുന്നത് ഗ്ലോസിയുമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും കവേർഡ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ ഇത് മൊത്തത്തിൽ മറച്ചിട്ടുണ്ട്, പക്ഷികളൊന്നും കയറാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിലും ബാത്റൂമിലും മറ്റൊക്കെ യൂസ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയുള്ള ടൈൽ തന്നെയാണ്. ഒരു റഫ് മാറ്റ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടൊരു ടാപ്പിൻ്റെ പോയിൻ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇടാം. ഓപ്പൺ ടെറസ് ഏരിയ എന്ന് പറയുന്നത് നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെള്ളം അടിക്കാതിരിക്കാനും അതുപോലെ തന്നെ കാറ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ട് മറച്ചിരിക്കുകയാണ് മൊത്തത്തിൽ. ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത് ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ടത് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കിച്ചണിലും ബാത്റൂമിലും കിട്ടുന്ന രീതിയിൽ അതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ കണ്ടുകഴിഞ്ഞു. ഇനി നമ്മൾ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ല കവേർഡായിട്ടുള്ളൊരു ബാൽക്കണിയിലാണ് വന്നിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡ്രിലാണ് വന്നിട്ടുള്ളത്. 304 സ്റ്റീൽ തന്നെയാണ്. ടഫ് ആൻഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്. അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേ വെൽട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സും പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചെയർ ഇടാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് റോ മൊത്തം ചെടികളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കാനുള്ളൊരു സ്പേസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 4 BHK വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റും 450 ലിങ്സും ഭൂമി വരുന്നുണ്ട്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ് വില നെഗോഷ്യബിൾ ആണ്. ബാങ്ക് ലോണും അതുപോലെ തന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളും നിങ്ങൾക്ക് എന്നൊരു ചിലപ്പോൾ ഒരു തലവേദനയായിരിക്കും. അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് വീടുകളുടെ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അത് എടുക്കാനും സെലക്ട് ചെയ്യാനും ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.